Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Ora Home Center. Ora, oru veedu. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Amandar College, Perumba, Phone 95444-21-4341. Vidya Amandar College, Payyanur, Phone 90-20-80-35-28. Payyanur Rural Bank, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. സൂപ്പർ ഡ്രൈ ക്ലീനിംഗ് ലോണ്ടറി, ആണ്ടങ്കോവൽ, കുഞ്ഞിമംഗലം. പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓണക്കാല തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പയ്യന്നൂർ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. തീരുമാനം നഗരസഭയിൽ നടന്ന ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ. കൂടുതൽ പോലീസിനെയും ഹോംഗാർഡിനെയും വിന്യസിക്കണമെന്ന് ആവശ്യം. അത്തം പിറന്നു, പൂവിളിയും ആഘോഷങ്ങളുമായി ഇനി 10 നാൾ. മലയാളികൾക്ക് പൊന്നോണത്തെ വരവേൽക്കാനുള്ള നാളുകൾ. മഹാമാരിയുടെ ആശങ്കകൾക്കു ശേഷം മാവേലി തമ്പുരാന്റെ എഴുന്നള്ളത്ത് ആഘോഷിക്കുവാനുള്ള ഒരുക്കത്തിൽ മലയാളികൾ. സംസ്ഥാന സർക്കാർ സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡ് മുഖേന നടപ്പിലാക്കുന്ന ഓണം സഹകരണ വിപണി 2022. കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് പരിസരത്ത് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ കോളേജിൽ മുൻകാല യൂണിയൻ ഭാരവാഹികളുടെ സംഗമം. പരിപാടി പയ്യന്നൂർ കോളേജ് ഗ്രാൻഡ് അലുമിനി മീറ്റിന്റെ മുന്നോടിയായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP സംഗമം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഓണക്കാല തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പയ്യന്നൂർ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നഗരസഭയിൽ നടന്ന ട്രാഫിക് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഓണക്കാല തിരക്ക് പയ്യന്നൂർ നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നഗരത്തിലെ ഗതാഗത നിയന്ത്രണം കർശനമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. നഗരസഭയിൽ നടന്ന ട്രാഫിക് കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. അനധികൃത പാർക്കിംഗുകൾ ഒഴിവാക്കി ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ബൈപ്പാസ് മുനിസിപ്പൽ സ്റ്റേഡിയം റോഡുകളിൽ അടിയന്തരമായുള്ള അറ്റകുറ്റപ്പണികൾ നടത്തും. ടൗണിലെ ട്രാഫിക് നിയന്ത്രിക്കുന്നതിനായി സെൻട്രൽ ബസാർ മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെ ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചു. ഗാന്ധി പാർക്ക് റോഡ്, CAT ഓഫീസ് റോഡ് എന്നിവയിലേക്ക് മെയിൻ റോഡിൽ നിന്ന് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. മെയിൻ റോഡിൽ കരിഞ്ചാമുണ്ടി ക്ഷേത്രം മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെ വടക്ക് ഭാഗത്ത് മാത്രം പാർക്കിംഗ് അനുവദിക്കും. ട്രാഫിക് നിയന്ത്രണവുമായി പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൂടുതൽ ഹോംഗാർഡുകളെ അനുവദിച്ച് നൽകുന്നതിന് ബന്ധപ്പെട്ട അധികൃതരോട് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു. സെന്റ് മേരീസ് സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെയും കയറ്റിവരുന്ന വാഹനങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് മാത്രമേ കുട്ടികളെ ഇറക്കാവൂ. CATU സഹകരണ ആശുപത്രി റോഡിൽ അനധികൃത പാർക്കിംഗ് അനുവദിക്കില്ല. നഗരത്തിലെ തിരക്കൊഴിവാക്കുന്നതിന് രാവിലെ 9 മണി മുതൽ 10:30 വരെയും വൈകുന്നേരം 3 മണി മുതൽ 4:30 വരെയും ചരക്ക് കയറ്റു ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒട്ടേറെ ഇടപെടലുകൾ പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ വേണ്ടത്ര ആ രീതിയിലേക്ക് പാർക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളത് ഒരു പോരായ്മ. അനധികൃതമായിട്ട് പാർക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളത് ഒരു പോരായ്മയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TV വിശ്വനാഥൻ, V ബാലൻ, VV സജിത, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, AE ഉണ്ണി, ഡെപ്യൂട്ടി തഹസിൽദാർ രാജേഷ്, പോലീസ് സബ് ഇൻസ്പെക്ടർ PV ജേഷ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ MP റോഷൻ, പൊതുമരാമത്ത് വിഭാഗം ഓവർസിയർ സുരഭി രാജ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അത്തം പിറന്നു, പൂവിളിയും ആഘോഷങ്ങളുമായി ഇനി 10 നാൾ. മലയാളികൾക്ക് പൊന്നോണത്തെ വരവേൽക്കാനുള്ള നാളുകൾ. മഹാമാരി തീർത്ത ആശങ്കകൾക്കു ശേഷം
ഇത്തവണ മാവേലി തമ്പുരാന്റെ എഴുന്നള്ളത്ത് വിപുലമായി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. പൊന്നിൻ ചിങ്ങ മാസത്തിൽ തിരുവോണനാടിൽ നാടുകാണാനെത്തുന്ന മാവേലി തമ്പുരാന്റെ എഴുന്നള്ളിപ്പ് മറ്റെല്ലാം മറന്ന് ആഘോഷിക്കുന്നത് മലയാളികളുടെ എക്കാലത്തെയും ഗൃഹാതുരത്വ സ്മരണയാണ്. അത്തം ഒന്നിനു തുടങ്ങി പത്തുനാൾ പൊന്നോണ ദിനം വരെ വീട്ടുമുറ്റങ്ങളിൽ പൂക്കളിട്ട് മലയാളികൾ ഓണത്തെ വരവേൽക്കുന്നു. കാക്കപ്പൂവും തുമ്പയും തേടി കുട്ടികൾ ഇനി പുൽമേടുകളിലും വയലോരങ്ങളിലും ചെല്ലും. എന്നത്തെയും പോലെ നാടൻ പൂക്കൾ കുറവാണെങ്കിലും പൂക്കളത്തിൽ ഇവയുടെ സാന്നിധ്യം മറ്റെന്തിനേക്കാളും മനോഹരമാണ്. ഓണത്തെ വരവേൽക്കാൻ ജമന്തിയും ചെണ്ടുമല്ലിയും വാടർമല്ലിയും കൃഷി ചെയ്തവരും ഏറെയാണ്. നാടും നഗരവും ഇനി ഓണാഘോഷത്തിന്റെ തിരക്കിലേക്ക് നീങ്ങും. വിവിധങ്ങളായ ആഘോഷ പരിപാടികളും എങ്ങും ഒരുക്കിയിട്ടുണ്ട്. മഹാമാരി തീർത്ത ആശങ്കകളും പ്രളയവും എല്ലാം കഴിഞ്ഞ കുറച്ചു വർഷം ഓണാഘോഷത്തിന് മങ്ങലേൽപ്പിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ഓണാഘോഷത്തിന് മറ്റൊന്നും തടസ്സമാകില്ലെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, നെറ്റ്‌വർക്ക് ന്യൂസ്. സംസ്ഥാന സർക്കാർ സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡ് മുഖേന നടപ്പിലാക്കുന്ന ഓണം സഹകരണ വിപണി 2022 കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് പരിസരത്ത് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡ് മുഖേന നടപ്പിലാക്കുന്ന ഓണം സഹകരണ വിപണിയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു. കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മോഹനൻ കൊയ്യോൻ അധ്യക്ഷത വഹിച്ചു. കരിവെള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ആദ്യവിൽപ്പന നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ, വി രാമകൃഷ്ണൻ, എം രാഘവൻ, എം വി അപ്പുക്കുട്ടൻ, ഇ അജിത തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ കോളേജ് ഗ്രാൻഡ് അലുമിനി മീറ്റിന്റെ ഭാഗമായി മുൻകാല യൂണിയൻ ഭാരവാഹികളുടെ സംഗമം നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സംഗമം ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 11 നടക്കുന്ന പയ്യന്നൂർ കോളേജ് ഗ്രാൻഡ് അലുമിനി മീറ്റിന്റെ ഭാഗമായാണ് മുൻകാല യൂണിയൻ ഭാരവാഹികളുടെ സംഗമം നടന്നത്. 1965 മുതൽ പയ്യന്നൂർ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ യൂണിയൻ ഭാരവാഹികളുടെ സംഗമം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു. പൂർവകാല വിദ്യാർത്ഥികളുടെ സംഗമമായ അലുമിനി അസോസിയേഷൻ പങ്കെടുക്കാനായി ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെയൊക്കെ വരുമ്പോൾ എൻ്റെ മനോമുകുലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കോളേജ് വിദ്യാഭ്യാസ കാലത്തെ ഗൃഹാതുരമായ സ്മരണകളാണ്. ഒ എൻ വി കുറുപ്പിൻ്റെ പ്രശസ്തമായ ഒരു കവിത, ഒരുവട്ടം കൂടിയ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന ഒരാ നെല്ലി മലമൊന്നൊഴുത്തുവാൻ മോഹം, ആ കവിതയുടെ അവസാനം പറയുന്നത് വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കാൻ ഒരു മോഹം. നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഈ കോളേജ് പരിപാടികൾ പങ്കെടുക്കാൻ വരുമ്പോൾ ഒരിക്കൽ കൂടി പഴയകാല കോളേജ് ജീവിതം ഒന്ന് അനുഭവിക്കാനും ആസ്വദിക്കാനും ഒരു അവസരം ഉണ്ടാകാൻ കഴിയുമോ എന്ന് പലപ്പോഴും മനസ്സിൽ തോന്നിയിട്ടുണ്ട്. മുൻ എം എൽ എ ടി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. കെ രാമചന്ദ്രൻ മാസ്റ്റർ, ശശി വട്ടക്കോവൽ, ഡോക്ടർ വി എം സന്തോഷ്, അഡ്വക്കേറ്റ് പി സന്തോഷ്, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, കെ പി ശ്രീധരൻ, കെ കെ സുരേഷ് കുമാർ, പ്രകാശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. 1965 മുതൽ കോളേജ് യൂണിയൻ ഭാരവാഹികളായിരുന്ന ചെയർമാൻ, വൈസ് ചെയർമാൻ, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, യു യു സി എഡിറ്റർ, ഫൈനാൻസ് സെക്രട്ടറി, ജനറൽ ക്യാപ്റ്റൻ തുടങ്ങിയവരെ ആദരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. കർഷക സംഘം നടപ്പിലാക്കുന്ന സംയോജിത കൃഷിയുടെ ഭാഗമായി വെള്ളൂരിൽ പച്ചക്കറി തൈകൾ ഒരുങ്ങി. കർഷക സംഘം വെള്ളൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ 29 യൂണിറ്റുകളിലായാണ് പച്ചക്കറി കൃഷി ചെയ്യുവാൻ പോകുന്നത്.
കാർഷിക മേഖലയിൽ ഒരു വിപ്ലവത്തിനൊരുങ്ങുകയാണ് കർഷക സംഘം. പറ്റാവുന്ന എത്ര പച്ചക്കറി കൃഷി ചെയ്യാൻ ശ്രമിക്കുകയാണ് വെള്ളൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റി. 29 യൂണിറ്റുകളിലായി 7 ഏക്കറോളം സ്ഥലത്താണ് കൃഷി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനായി വെള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിനടുത്ത് 3000 തൈകളും ഒരുങ്ങിക്കഴിഞ്ഞു. തക്കാളി, വഴുതിന, പച്ചമുളക് തുടങ്ങി ഏതാണ്ട് എല്ലാ ഇനങ്ങളും ഇവിടെയുണ്ട്. ഒരു യൂണിറ്റ് 2 ഇനം പച്ചക്കറികളാണ് കൃഷി ചെയ്യുക. അതുകൊണ്ട് തന്നെ സംയോജിത കൃഷി വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് സംഘാടകർ പറയുന്നത്. ഒരു ഒരു പ്ലോട്ടിൽ ഒരു പച്ചക്കറി തൈന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ യൂണിറ്റിലും 29 യൂണിറ്റിലടക്കം മൊത്തം 5 ഏക്കറ കൃഷി നടത്താനാണ് കർഷക സംഘത്തിന് വില്ലേജ് കമ്മിറ്റി തീരുമാനിച്ചത്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൈകൾ ഇപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കി വിതരണം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. കർഷക സംഘത്തിൻ്റെ എല്ലാ യൂണിറ്റുകളിലും പച്ചക്കറി കൃഷി നടത്തുക എന്നുള്ള കർഷക സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അടക്കം ആലോചിച്ച്, അതുപോലെ ജില്ലയിലും നമ്മൾ ഏരിയക്കകത്തും പച്ചക്കറി നടപ്പിലാക്കാൻ കർഷക സംഘം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെള്ളൂർ നോർത്ത് വില്ലേജും ഇതുപോലെ തന്നെ പച്ചക്കറി സംയോജിത കൃഷി നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. കൃഷി ചെയ്യുന്നവർക്ക് ഉൽപ്പന്നം വിറ്റഴിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വിപണനം കൂടി സംഘം ഏറ്റെടുക്കും. വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി വി കെ കൃഷ്ണൻ, കമ്മിറ്റി അംഗങ്ങളായ എം വി പത്മനാഭൻ, സി തമ്പാൻ, കെ രവീന്ദ്രൻ തുടങ്ങിയവരാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ബൈപ്പാസ് റോഡ് അറ്റകുറ്റപ്പണി പ്രഹസനമെന്ന് ആരോപണം. ഒട്ടും ശാസ്ത്രീയമല്ലാത്ത രീതിയിലാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത്. വെള്ളം കെട്ടി നിൽക്കുന്ന കുഴിയിലേക്കാണ് മിശ്രിതം നിറച്ച് നികത്താൻ ശ്രമിക്കുന്നത്. പയ്യന്നൂർ ബൈപ്പാസ് റോഡിലെ കുഴിയടക്കൽ നാടകമാണിത്. ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ഏൽപ്പിച്ചവർക്കോ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ധാരണ വേണം, ഇല്ലെങ്കിൽ ദയവായി അതിനെ മുതിരരുത്. വെള്ളം കെട്ടി നിൽക്കുന്ന കുഴിയിലേക്കാണ് സിമെന്റും കരിങ്കൽ ചീളുകളും യോജിപ്പിച്ച് ഇടുന്നത്. എന്നിട്ട് റോഡ് റോളർ സർവീസും. ഇതോടെ കുഴി നികത്തപ്പെട്ടു എന്നാണ് ഇവർ കരുതുന്നത്. എന്നാൽ ഇത് കാണുക, വെള്ളത്തിൽ കുതിർന്ന് നിൽക്കുകയാണ് ഇവയെല്ലാം. വാഹനങ്ങൾ വന്നാൽ ആ സമയം തീരാവുന്നതേ ഉള്ളൂ ഈ കുഴിയടക്കൽ. ഒരു മഴ വന്നാൽ പിന്നെ പറയുകയും വേണ്ട. ആരെ ബോധിപ്പിക്കാനാണെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് ബന്ധപ്പെട്ടവർ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. കാരണം ഇത് പണം ചെലവില്ലാതെ സമയം കളയാൻ ആരും ചെയ്യുന്നതല്ലോ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്താരാഷ്ട്ര നാളികേര ദിനമായ സെപ്റ്റംബർ 2 പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം പൈതൃക വിത്തുത്സവം നടത്തും. ജൈവ വൈവിധ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഭാവിയിലേക്കുള്ള നിക്ഷേപമായി വിത്തുകൾ കൈമോശം വരാതെ സംരക്ഷിക്കുന്നതിന് കർഷക ശാസ്ത്രജ്ഞ കൂട്ടായ്മകൾ അത്യാവശ്യമാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അന്താരാഷ്ട്ര നാളികേര ദിനമായ സെപ്റ്റംബർ 2 പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം പൈതൃക വിത്തുത്സവം നടത്തും. തനതായ നാടൻ ഇനങ്ങൾ കൃഷി ചെയ്ത് സംരക്ഷിച്ചു പോരുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അത്തരം കർഷകരുടെ സംഗമവേദി സംഘടിപ്പിക്കുകയും താൽപ്പര്യമുള്ള മറ്റ് കർഷകർക്ക് ഇത്തരം ഇനങ്ങൾ ലഭ്യമാക്കാനുള്ള സാധ്യതകൾ ഒരുക്കുകയാണ് സംഗമത്തിൻ്റെ ലക്ഷ്യം. ജൈവ വൈവിധ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഭാവിയിലേക്കുള്ള നിക്ഷേപമായി ഇത്തരം വിത്തുകൾ കൈമോശം വരാതെ സംരക്ഷിക്കുന്നതിന് കർഷക ശാസ്ത്രജ്ഞ കൂട്ടായ്മകൾ അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള ചർച്ചകൾക്കും പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നതിനായി വയനാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ നാടൻ വിത്ത് സംരക്ഷകരും പൈതൃക വിത്തുകൾ വാങ്ങുന്നതിനും കാണുന്നതിനുമായി എത്തിച്ചേരുന്ന കർഷകരും വിദ്യാർത്ഥികളും പൊതുജനങ്ങളുമാണ് സംഗമത്തിൽ പങ്കെടുക്കുക. അഖിലേന്ത്യാ തെങ്ങ് ഗവേഷണ പദ്ധതിയുടെയും കാസർഗോഡ് വികസന പാക്കേജിൻ്റെയും കീഴിൽ പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചു വരുന്ന തിരുമുമ്പ് കാർഷിക സംസ്കൃതി പഠന കേന്ദ്രത്തിൻ്റെയും മറ്റ് വിജ്ഞാന വ്യാപന പ്രൊജക്ടുകളുടെയും സംയുക്ത ധനസഹായത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 2 രാജ്മോഹൻ ഉണ്ണിത്താൻ MP നാളികേര ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി അധ്യക്ഷയാകും. ചടങ്ങിൽ പൈതൃക വിത്ത് സംരക്ഷകർക്കുള്ള ആദരവും രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിക്കും. അഖിലേന്ത്യാ തെങ്ങ് ഗവേഷണ പദ്ധതി പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ രവി ഭട്ട് മുഖ്യപ്രഭാഷണം നടത്തും. ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ, പ്രോഗ്രാം കമ്മിറ്റി അധ്യക്ഷ ഡോക്ടർ AV മീര, മഞ്ജുഷ, ഫാം സൂപ്രണ്ട് NK മുരളീധരൻ, തിരുമുമ്പ് പ്രൊജക്ട് ഫാം സൂപ്രണ്ട് PV സുരേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വയക്കര എഴുത്തൻ തടിയിൽ ധന്യ ശിവദാസന്റെ വീടിന്റെ ടെറസിൽ ഗ്രോ ബാഗുകളിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയിൽ 100 മേനി വിളവ്. പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. യുവകർഷകയായ ധന്യ
പ്രത്യേകം തയ്യാറാക്കിയ ഗ്രോ ബാഗുകളിലാണ് ചെണ്ടുമല്ലി ചെടികൾ നട്ടുവളർത്തിയത്. ചെണ്ടുമല്ലി കൃഷിയിൽ 100 മേനി വിളവാണ് ധന്യയ്ക്ക് ലഭിച്ചത്. കൃഷിക്ക് പുറമെ പശു, മുയൽ, കോഴി, ആട്, മത്സ്യം തുടങ്ങിയവയെയും ധന്യ വളർത്തുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. വ്യത്യസ്തമായി ഇവര് കാശ് കൊടുത്ത് വാങ്ങിയ കൃഷിത്തോട്ടം, പൈസ കൊടുത്ത് പണം കൊടുത്ത് വാങ്ങിയ ചെണ്ടുമല്ലിയാണ് ഇവിടെ കൃഷി ചെയ്ത് ഉൽപ്പാദനം എടുത്ത് മട്ടുപ്പാവ് കൃഷി. അത് വളരെ ഭംഗിയായി. എന്താ പറയുക, നമ്മൾ ഈ പൂക്കൾ കാണുമ്പോൾ ആ പൂക്കൾ പോലെയുള്ള മനസ്സ്, ചിരിക്കുന്ന മനസ്സ്, സന്തോഷം, അതെല്ലാം ഇവിടെ പ്രതിഫലിക്കുകയാണ്. ഇത് കാശ് കൊടുത്ത് വാങ്ങി ഇതിന് ഇത്രത്തോളം ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്ന അതിൻ്റെ പിന്നിലുള്ള ഒരു സൗദ്ദേശം, അത് നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. വാർഡ് മെമ്പർ ആരാധാമണി ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. സ്വാതന്ത്ര്യത്തിന്റെ വജ്രജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തുടങ്ങിയ സ്ഥാപനമാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് കൗണ്ടറിന് എതിർവശം സ്ഥിതി ചെയ്യുന്ന റെയിൽവേ ടീ സ്റ്റോൾ. 1938 ഈ സ്ഥാപനം തുടങ്ങിയത്. ഇത് തലമുറകളായി ഇപ്പോഴും നടത്തിവരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടറിന് എതിർവശം പ്രവർത്തിക്കുന്ന റെയിൽവേ ടീ സ്റ്റോൾ തലമുറകളായി ഇപ്പോഴും നടത്തിവരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച കെട്ടിടത്തിലാണ് ഈ ടീ സ്റ്റോൾ സ്ഥിതി ചെയ്തത്. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ച കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. തുടക്കത്തിൽ ഈ സ്റ്റോൾ നടത്തിയത് KV ഗോവിന്ദൻ നമ്പ്യാരായിരുന്നു. മുൻ കേരള സഹകരണ മന്ത്രിയായിരുന്ന MV രാഘവന്റെ പിതാവ് KV ശങ്കരൻ നമ്പ്യാരുടെ അനുജനാണ് ഇദ്ദേഹം. കണ്ണൂർ തിലാനൂരിലാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം. 1980 മരിക്കുന്നതുവരെ ഗോവിന്ദൻ നമ്പ്യാരുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ സ്റ്റോൾ. 1948 മുതൽ ഇദ്ദേഹത്തെ സഹായിക്കാൻ സഹോദരിപുത്രനായ KV കുഞ്ഞിരാമൻ നമ്പ്യാരും ഉണ്ടായിരുന്നു. KV ഗോവിന്ദൻ നമ്പ്യാരുടെ കാലശേഷം ഭാര്യയായ TP പാർവതി അമ്മയുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ സ്ഥാപനം. ഇവരുടെ സ്വദേശം കല്യാശ്ശേരി സെന്ററിലായിരുന്നു. 1997 ഇവരുടെ മരണശേഷം മകളായ TP രുക്മിണി അമ്മയുടെ ഉടമസ്ഥതയിലായി ഈ സ്ഥാപനം. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്തും ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന KV കുഞ്ഞിരാമൻ നമ്പ്യാരുടെ ഭാര്യയാണ് TP രുക്മിണിയമ്മ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് കിഴക്ക് ഭാഗത്താണ് 1973 മുതൽ ഇപ്പോഴും ഇവർ താമസിക്കുന്നത്. 2011 KV കുഞ്ഞിരാമൻ നമ്പ്യാരുടെ മരണശേഷം മക്കളായ TP പ്രകാശനും TP ദിനേശനും കുടുംബാംഗങ്ങളുമാണ് ഈ സ്റ്റോൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ INDUC പയ്യന്നൂർ മേഖലാ കൺവെൻഷനും അംഗങ്ങൾക്കുള്ള ഓണക്കോടി വിതരണവും നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനവും ഓണക്കോടി വിതരണവും നിർവഹിച്ചു. കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കൺവെൻഷനും അംഗങ്ങൾക്കുള്ള ഓണക്കോടി വിതരണവും പയ്യന്നൂർ ടോഫോം ഓഡിറ്റോറിയത്തിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനവും ഓണക്കോടി വിതരണവും നിർവഹിച്ചു. ആമോദത്തോടെ വസിക്കും കാലം, ആപത്തെന്ന് ആർക്കും ഒട്ടില്ലതാണ്. കള്ളവുമില്ല, ചതിവുമില്ല, എള്ളോളമില്ല, പൊടിവചനം കള്ളപ്പറകൾ കള്ള നാടികളിലൊന്നുമില്ലാത്ത കാലം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു അമ്മ പെറ്റ മക്കളെ പോലെ, ഏകോദര സഹോദരങ്ങളെ പോലെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും കേരള ലോട്ടറി ഏജന്റ് സെല്ലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രേംജിത്ത് പുച്ചാലി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, തമ്പാൻ പയ്യന്നൂർ, A രൂപേഷ്, E സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുത്തൂർ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികൾക്കുള്ള യൂണിഫോം ഏറ്റുവാങ്ങൽ ചടങ്ങ് നടന്നു. വലിയപൊയിലിലെ മല്ലക്കര രാമചന്ദ്രനിൽ നിന്നും കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു യൂണിഫോം ഏറ്റുവാങ്ങി. ക്ഷേമാലയം ബഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കുള്ള ഒരു ജോഡി യൂണിഫോമിന്റെ തുണി വലിയപൊയിലിലെ മല്ലക്കര രാമചന്ദ്രൻ നൽകി. കരിവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു സ്കൂളിനു വേണ്ടി ഏറ്റുവാങ്ങി.
പിടിഎ പ്രസിഡന്റ് പി പി സെയ്ദ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർ പി ഹരികുമാർ, പഞ്ചായത്ത് സെക്രട്ടറി വി പി സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി എം ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഓഗസ്റ്റ് 30 ദേശീയ ചെറുകിട വ്യവസായ ദിനം. രണ്ട് തൊഴിലാളികളെ വെച്ചു തുടങ്ങി ഇന്ന് 60 തൊഴിലാളികളിൽ എത്തി നിൽക്കുന്ന കെ പത്മനാഭന്റെ സംരംഭത്തിന്റെ ചരിത്രം ഏറെ പ്രയാസങ്ങൾ നിറഞ്ഞതാണ്. കാൽനൂറ്റാണ്ട് മുൻപാണ് മാവിച്ചേരിയിലെ കെ പത്മനാഭൻ ഒരു ഇന്റർലോക്ക് കമ്പനി തുടങ്ങിയത്. രണ്ട് ചാക്ക് സിമെന്റിൽ രണ്ട് തൊഴിലാളികളെ വെച്ച് തുടങ്ങിയ ഇന്റർലോക്ക് സംരംഭം ഇന്ന് വിജയത്തിന്റെ പാതയിലായതിനു പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്. ബാങ്കിൽ നിന്ന് കടമെടുത്താണ് ഈ സംരംഭം തുടങ്ങിയത്. കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാകെ ഈ സ്ഥാപനത്തിന് ഇന്ന് വിതരണ ശൃംഖലയുണ്ടെന്ന് പത്മനാഭൻ പറയുന്നു. പ്രധാനമായും പറയാനുള്ളത്, ഈ സ്ഥാപനമായി ഏറെ ആത്മാർത്ഥമായി സഹകരിക്കുന്ന എൻ്റെ ജീവനക്കാരും അതോടൊപ്പം എൻ്റെ തൊഴിലാളികളും എൻ്റെ രണ്ട് മക്കളും നമ്മളെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്ന എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഈ സ്ഥാപനത്തോട് നല്ല രീതിയിൽ ആത്മാർത്ഥമായി സഹകരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഈ സ്ഥാപനം ഇത്രയും നല്ല ഒരു ഉയർച്ചയിൽ എത്താൻ വേണ്ടി സാധിച്ചത്. തൊഴിലാളികളുടെ ആത്മാർത്ഥമായ സഹകരണമാണ് ഇതിന്റെ പിന്നിൽ. തന്റെ വാർഡിൽ ഇത്തരമൊരു സംരംഭമുണ്ടായതിൽ സന്തോഷമുണ്ടെന്നും പുതിയ സംരംഭങ്ങളുമായി ഏറെ പേർക്ക് കടന്നുവരാൻ ഇത്തരത്തിലുള്ള സംരംഭങ്ങളുടെ വിജയം സഹായിക്കുമെന്നും നഗരസഭാ ഉപാധ്യക്ഷൻ പി വി കുഞ്ഞപ്പൻ പറയുന്നു. വലിയ ദാരിദ്ര്യമുള്ള കുടുംബങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് മാവിച്ചേരി എന്ന് പറയുന്ന പ്രദേശം. 20 വാർഡ് എന്ന് പറയുന്ന ആ വാർഡിനകത്ത് വലിയ മാറ്റങ്ങളാണ് ഓരോ ദിവസം കഴിയും തോറും ഈ വാർഡിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഗുരു ഇന്റർലോക്ക് എന്ന് പറഞ്ഞ സ്ഥാപനം ഈ വാർഡിനകത്ത് ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാണ്. 10-50 തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. ഈ വ്യവസായ ദിനത്തിൽ ഇത്തരം സംരംഭങ്ങൾ പുതിയതായി ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് പ്രചോദനമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഓണച്ചന്ത ഇളമ്പച്ചി നവോദയ വായനശാലയിൽ ആരംഭിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന്റെ ഏത് കോണിലായാലും ഓണം വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. ഓണത്തിൻ്റെ ഒരു മഹാത്മ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രചാരം ഈ വർഷത്തെ ഓണത്തിൽ വർദ്ധിച്ച തോതിൽ വരികയാണ്. കാരണം കഴിഞ്ഞ 2 ലോകവും രാജ്യവും നാം ജീവിക്കുന്ന നാടും അനിതര സാധാരണമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷത്തു കൂടി കടന്നുപോയപ്പോൾ നാം ഒക്കെ വീടുകളിൽ അടച്ചു പൂട്ടേണ്ടി കഴിയേണ്ടി വന്നു. സൊസൈറ്റി പ്രസിഡന്റ് പി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. എം കെ കുഞ്ഞികൃഷ്ണൻ, എം വി സുകുമാരൻ, എം വി കരുണാകരൻ, കെ വി അമ്പു, ടി നാരായണൻ മാസ്റ്റർ, ബൈജു വൈക്കത്ത്, കെ പി കമലാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. സബ്സിഡി നിരക്കിൽ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ഓണച്ചന്തയിൽ നിന്നും വിൽപ്പന നടത്തിവരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് കമ്മിറ്റി സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് സ്നേഹസാന്ത്വനം ശില്പശാല സംഘടിപ്പിച്ചു. തുടർന്ന് ജൈവ പച്ചക്കറി വിത്ത് വിതരണവും നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ പെൻഷൻ ഭവനിൽ നടന്ന സ്നേഹസാന്ത്വനം ശില്പശാല നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വി സജിത ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ നമുക്കൊക്കെ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ സ്കൂളുകളിലുമാണ് പതാക ഉയർത്തുക ഉണ്ടാകുന്നത്. അതിൽ നിന്നുപരി ആയിക്കൊണ്ട് 75 വാർഷികത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലും പതാക ഉയർത്തുകയും അതിൻ്റെ പതാകയുടെ മഹാത്മ്യം തെളിയിക്കുന്ന തരത്തിലുള്ളതാണ് നമ്മുടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം എന്നുള്ളത് പറയാനുള്ളത്. കെ കെ രാജലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. കെ രേഷ്മ സാന്ത്വന പരിചരണ ക്ലാസ് എടുത്തു. എ രാമചന്ദ്രൻ ജൈവ പച്ചക്കറി വിത്ത് വിതരണം നിർവഹിച്ചു. പി വി ലക്ഷ്മണൻ നായർ, കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ, സി സാമുവൽ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എടാട്ട് കൈരളി സ്വാശ്രയ സംഘം ഒരുക്കിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. എടാട്ട് കൈരളി സ്വാശ്രയ സംഘം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി ചെയ്ത ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ തന്നെ ഓണക്കാലത്ത് ഇത്തരം ചെണ്ടുമല്ലി പൂവുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നതിന്റെ തെളിവാണ് കണ്ണൂർ ജില്ലയിൽ ഈ വർഷം ഏതാണ്ട് 550 കേന്ദ്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പൂപ്പാടങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ കൈരളി സ്വാശ്രയ സംഘം പ്രവർത്തകർ നട്ടിട്ടുള്ള ചെണ്ടുമല്ലി തോട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു സാമ്പത്തിക നേട്ടം അതിനപ്പുറത്തേക്ക് നമ്മൾ ഇതൊരു കണ്ണിന് നല്ല കുളിർമയാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോൾ അവർ പറഞ്ഞത് ഈ പൂ ഞങ്ങൾ പറിക്കാൻ വിടില്ല എന്നുള്ളതാണ്. കാരണം ആളുകൾ ഫോട്ടോ എടുക്കാൻ കുട്ടികളും പിന്നെ നേരത്തെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം വൃത്തിയാക്കിയിട്ടാണ്, അതായത് കാടുണ്ടായിരുന്ന സ്ഥലം പിന്നീട് മാലിന്യങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലം പിന്നീട് പൂന്തോട്ടമാവുന്നു. ഇതൊക്കെ മറ്റ് ഒരുപാട് സന്ദേശങ്ങൾ കൂടി സമൂഹത്തിന് പകർന്നു നൽകുകയാണ്. കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിളവെടുത്ത പൂവ് സ്വാശ്രയ സംഘം പ്രസിഡന്റ് കെ ബാബുവിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൈമാറി. ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു, കുഞ്ഞിമംഗലം പഞ്ചായത്ത് അംഗം കെ മുരളീധരൻ, കൃഷി അസിസ്റ്റന്റ് ബിന്ദു, സംഘം സെക്രട്ടറി സുമേഷ്, വൈസ് പ്രസിഡന്റ് എം പി വി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കുഞ്ഞിമംഗലം ബ്രദേഴ്സ് യു എ ഇയും സ്കൂൾ പി ടി എയും ഏർപ്പെടുത്തിയ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ച് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. എതിർദിശ പത്രാധിപർ പി കെ സുരേഷ് കുമാർ വിദ്യാഭ്യാസ പ്രഭാഷണം നടത്തി. എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് കിട്ടുകയോ, അന്ന് ഞങ്ങളൊക്കെ പഠിക്കുമ്പോ ഫുൾ എ പ്ലസ് എന്ന കൺസെപ്റ്റ് ഒന്നുമില്ല, ഡിസ്റ്റിങ്ഷൻ ആണ്. ഞാൻ പഠിക്കുന്ന വർഷം പയ്യന്നൂർ ഹൈസ്കൂളിൽ ഏതാണ്ട് 500 ചില്ലറ കുട്ടികളുടെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിരുന്നു. 5 ഡിസ്റ്റിങ്ഷൻ ആണ് ഉണ്ടായിരുന്നത്. വെറുതെ ഒരു കൗതുകത്തിന് ഈ ഡിസ്റ്റിങ്ഷൻ കിട്ടിയവർ എവിടെ എത്തി ജീവിതത്തിൽ? ശരാശരി പാസോടെ മാർക്കോടെ പാസായ മനുഷ്യർ എവിടെ എത്തി എന്നൊക്കെ നമ്മൾ നോക്കിയാൽ ഒരുപക്ഷെ ജീവിതം എന്ന മഹാത്ഭുതത്തെ സംബന്ധിച്ച് നമ്മൾ വീണ്ടും ഒന്ന് അമ്പരക്കും. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ജിനേഷ് കുമാർ എരമം, പി കെ ഷീബ, ടി പി മധുസൂദനൻ, കെ മുകുന്ദൻ, കെ രാധാമണി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. രാമന്തളി ഗ്രാമപഞ്ചായത്ത് 5 വാർഡ് കല്ലേറ്റിൻകടവിൽ വെച്ച് നടത്തിയ കൊയ്ത്തുത്സവം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ വി സുനിത ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ കെ സതീഷ് കുമാർ, കൃഷി അസിസ്റ്റന്റ് ടി മനോജ്, ഗ്രൂപ്പ് കൺവീനർ കെ പി വി നളിനി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണക്കാല തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പയ്യന്നൂർ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. തീരുമാനം നഗരസഭയിൽ നടന്ന ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ. കൂടുതൽ പോലീസിനെയും ഹോം ഗാർഡിനെയും വിന്യസിക്കണമെന്ന് ആവശ്യം. അത്തം പിറന്നു, പൂവിളിയും ആഘോഷങ്ങളുമായി ഇനി 10 മലയാളികൾക്ക് പൊന്നോണത്തെ വരവേൽക്കാനുള്ള നാളുകൾ. മഹാമാരിയുടെ ആശങ്കകൾക്കു ശേഷം മാവേലി തമ്പുരാന്റെ എഴുന്നള്ളത്ത് ആഘോഷിക്കുവാനുള്ള ഒരുക്കത്തിൽ മലയാളികൾ. സംസ്ഥാന സർക്കാർ സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡ് മുഖേന നടപ്പിലാക്കുന്ന ഓണം സഹകരണ വിപണി 2022 കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് പരിസരത്ത് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ കോളേജിൽ മുൻകാല യൂണിയൻ ഭാരവാഹികളുടെ സംഗമം. പരിപാടി പയ്യന്നൂർ കോളേജ് ഗ്രാൻഡ് അലുമിനി മീറ്റിന്റെ മുന്നോടിയായി. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സംഗമം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.